തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ആത്മഹത്യ പ്രതിഷേധവരന്റെ കുടുംബം കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടതിനാലെന്ന് പെൺകുട്ടിയുടെ കുടുംബം ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തി. ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷം മെഡിക്കൽ കോളേജ് പോലീസ് വിശദമായ അന്വേഷണം നടത്തും. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ടെലഫോണിൽ ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിച്ചത്? അനസ്തേഷ്യ മരുന്ന് കൂടുതൽ കുത്തിവെച്ചതുകൊണ്ടാണ് ഈ മരണം ഉണ്ടായത് എന്നുകൂടി വരുന്നുണ്ടല്ലോ, വിവരങ്ങൾ പറയൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗ പി ജി വിദ്യാർത്ഥിനിയായ ഷഹന തിങ്കളാഴ്ച രാത്രിയാണ് ഈ ഫ്ളാറ്റിൽ അബോധാവസ്ഥയിൽ ഷഹനെ കണ്ടെത്തുന്നത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സഹപ്രവർത്തകർ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. ഈ സമയത്ത് ഈ മുറിയിൽ നിന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഷഹന പ്രധാനമായും പറയുന്നത് ഈ തന്റെ വാപ്പ പോയി, എനിക്ക് ആശ്രയമില്ലാതായി എന്നുള്ള ചില കുറിപ്പുകൾ ഷഹന എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, കൊട്ടക്കണക്കിന് സ്ത്രീധനം നൽകാൻ എനിക്ക് ആരുമില്ല, സ്നേഹബന്ധത്തിന് ഈ ഭൂമിയിൽ വിലയില്ല, എല്ലാം പണത്തിന് വേണ്ടി മാത്രം എന്നതായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ ഷഹന എഴുതിയത്. ഇതാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ബന്ധുക്കളിൽ നിന്നടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ സംഭവം വിശദമായി അന്വേഷിക്കാനാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെയും തീരുമാനം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കൂടെ തന്നെ പഠിക്കുന്ന മറ്റൊരു സഹപ്രവർത്തകരുമായി ഷഹനയുടെ വിവാഹം ഉറപ്പിച്ചതാണ്. ഈ വിവാഹ ബന്ധത്തിൽ നിന്ന് ചില സ്ത്രീധനത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും ഇതിന്റെ ഒരു മനോവിഷമം ഷഹനയ്ക്ക് ഉണ്ടായിരുന്നതായും ചില ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇതിൽ ഈ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നടക്കം ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പോലീസ് ബന്ധുക്കളിൽ നിന്ന് വിശദമായി മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയിക്കുന്നത്. മാത്രമല്ല, ബന്ധുക്കൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാനും ഒരുങ്ങുന്നുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ ഈ ഭാഗത്ത് നിന്നും തുടർ നടപടി ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരപ്രകാരം അനസ്തേഷ്യ മരുന്ന് അമിതമായ അളവിൽ ഞരമ്പിൽ കുത്തിവെച്ചതാണ് മരണ കാരണമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ മുറിയിൽ നിന്ന് ഈ അനസ്തേഷ്യ മരുന്നും സിറിഞ്ചുമടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പരിശോധനകൾ ഇനി നടക്കുക. എസ് കെ എൻ. ഓക്കെ, പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. യുവ ഡോക്ടർ മരിച്ചതിൽ സ്ത്രീധന പ്രശ്നം ഉൾവോൾവ് ചെയ്യുന്നു എന്ന രീതിയിൽ വാർത്തകൾ പരക്കുകയാണ്.